നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈക്കിളിലെ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് ചെയ്യണം എന്നാഗ്രഹം കാണും. നിങ്ങൾക്ക് അതിനെന്തൊക്കെ പ്രോസസ്സ് ഉണ്ട്, അതിന് എത്ര രൂപ ചിലവാകും, അതിലെന്തൊക്കെ സ്വയം ചെയ്യാം, എങ്ങനെ ബാക്കി പുറത്ത് കൊടുത്ത് എങ്ങനെ ചെയ്യണം, അതിന് എത്ര രൂപ ചിലവാകും, അതിൽ മൈനറായിട്ട് എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്താം, അതിൽ അതിൻ്റെ ഹാക്സ് എന്തൊക്കെയാണ് എന്നുള്ള വീഡിയോയാണ് ഈ വീഡിയോ. ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾ ഓൾറെഡി കിറ്റ് ഫുള്ള് മേടിച്ചു, ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ വീഡിയോ മാത്രം കണ്ടാൽ മതിയെങ്കിൽ വീഡിയോയുടെ അവസാന ഭാഗമാണ്, അതിൻ്റെ ടൈം താഴെ കൊടുത്തിട്ടുണ്ട്. റിയർ സൈഡ് നെയ്ത് ആറ് നെയ്തിട്ടുണ്ട്, ഇതിന് എഫ് നെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പാക്കറ്റ് ഇത് ഫ്രണ്ട് ഡിസ്ക്കാണ്. ഡിസ്ക് ബ്രേക്കിന് അപ്ഡേറ്റ് ചെയ്യാനാണ് ഇത് ഫ്രണ്ട് ഡിസ്കിൻ്റെ കേബിൾ. ഇതിനകത്ത് ഇത് ഫ്രണ്ടിലെ ഹബ്ബാണ്. ഇത് നോക്കിയറിയാം ഇതിൻ്റെ ഒരു സൈഡിലെ ഇതുള്ളൂ, ഗിയറിലെ ഫ്രണ്ടിലെ ഡിസ്ക് കയറ്റാനുള്ള ഇത് ഓപ്ഷൻ ഉള്ളൂ. പിന്നെ ഇതാണ് ബ്രേക്ക് പിടിക്കുന്ന ബ്രേക്ക് പാഡും ഇതൊക്കെ ഡിസ്ക് കയറുന്നിടത്ത് ഒരു കാർഡ്ബോർഡ് പീസ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് സൈഡിലെ ഷോക്കിൻ്റെ സൈഡിലോട്ട് പിടിപ്പിക്കുന്ന ക്ലാമ്പാണ്, ഈ ബ്രേക്ക് ഷൂ പിടിപ്പിക്കുന്ന സ്പോട്ടാണ്. അത്രേ ഉള്ളൂ ഈ കൂട്ടിനകത്ത്. ഈ റിയർ സൈഡിനകത്തും സെയിം സാധനങ്ങൾ തന്നെ, ഡിസ്കുണ്ട്, കേബിള്, ഹബ്ബ്, സൈഡിലെ ബാറിലോട്ട് പിടിപ്പിക്കുന്ന അങ്ങനത്തെ സാധനങ്ങളേ ഉള്ളൂ, സെയിം സാധനങ്ങൾ തന്നെയാണ്. വ്യത്യാസം എന്നാന്ന് വെച്ചാൽ ഫ്രണ്ട് ഡിസ്കിന് റിയർ ഡിസ്കിനേക്കാൾ റേഡിയസ് കൂടുതലായിരിക്കും. മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ ഡിസ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിക്കാം. ലാബിൽ ഇവിടെ മാത്രമേ സ്ക്രൂ ചെയ്യാനുള്ള, ബോൾട്ട് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ബാക്കിലെ ഹബിലാണെങ്കിൽ ഇവിടെ ഡിസ്കിനും ഇവിടെ ഗിയറിനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഫ്രണ്ടും ബാക്കും ഹബ് വ്യത്യാസം മനസ്സിലാകുന്നത്. സാധാരണ നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്ന ഡിസ്കിന് സാധാരണ ബോൾട്ട് വെച്ചായിരിക്കും ടൈറ്റ് ചെയ്യുന്നത്, ഇതിനങ്ങനല്ല. ഇതുണ്ടോ പിരിച്ച് കയറ്റുക, നമ്മൾ പിരിച്ച് ആണ് ഹബ്ബയിലോട്ട് പിടിപ്പിക്കേണ്ടത്. ഇതിനകത്ത് കാണുന്ന ഇത് ജസ്റ്റ് ഫാഷൻ എന്നുള്ള അല്ലെങ്കിൽ ലുക്സിന് വേണ്ടിയിട്ട് മാത്രം വെച്ചിരിക്കുന്നതാണ്. ബാക്കി നമുക്ക് പിടിപ്പിച്ചിട്ട് കാണാം. പിടിപ്പിക്കുന്ന വീഡിയോയും പിടിപ്പിക്കുന്ന സാധനങ്ങളും എല്ലാം കാണിക്കാം. ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കമ്പനി ആക്സസറീസ് കമ്പനി ആയിട്ട് വരുന്നത് BSE എന്ന ബൈസൈക്കിൾ ആക്സസറീസ് കമ്പനിയാണ്. ഭാരത് സെയിൽസ് ആൻഡ് കോർപ്പറേഷൻസ് എഴുതിയിട്ടുണ്ടത് കമ്പനിയാണ്. രണ്ടും ഒരേ കമ്പനിയാണ്. ധ്യാൻ മേടിച്ചത് കോട്ടയത്ത് ഒരു സൈക്കിൾ കടയിൽ നിന്നാണ്. ഇത് രണ്ടും കൂടെ എനിക്ക് 1300 ആണ് റേറ്റ്. ഹേമന്ത് എന്ന് പറയുന്ന സൈക്കിൾ കടയാണ്. ഞാൻ മേടിച്ച കിറ്റിന് 1300 രൂപയാണ്. രണ്ട് ഫ്രണ്ട് ബാക്കും ഡിസ്ക് കിറ്റിന് 1300 രൂപ, അത് രണ്ടെണ്ണം കൂടെ ചേർത്താണ് 1300 രൂപ. അത് ഹേമന്ത് സൈക്കിൾസ് എന്നാണ് കോട്ടയത്ത് നിന്ന് മേടിച്ചത്. അതുപോലെ തന്നെ ഞാൻ ഹേമന്തിന് മേടിക്കുന്നതിന് കെവി ശർമ്മയിൽ റേറ്റ് തിരക്കിയായിരുന്നു. കെവി ശർമ്മയിൽ 1700 രൂപയാണ് രണ്ടെണ്ണത്തിന് കൂടെ പറഞ്ഞത്. അതപ്പം 1700 രൂപ സെയിം കിറ്റ്. പാക്കിങ്ങിന് വ്യത്യാസമുണ്ട്, അകത്തെ കമ്പോണൻസ് സെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന് 1700 രൂപയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കടയിൽ നിന്ന് വേണമെങ്കിലും മേടിക്കാം. രണ്ട് കടയിലും റേറ്റ് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ 3 രൂപയാണ് ഒരു കമ്പി, അതായത് ഹബ്ബിൽ നിന്ന് റിമയറോട്ട് കണക്ട് ചെയ്യുന്ന കമ്പിക്ക് വില. അത് എത്രയാണോ തുരുമിച്ച് സ്ക്രൂ ചെയ്ത് എടുക്കാൻ പറ്റുകയില്ല എന്ന് അവർ പറയുന്നു, അത്രയാണത്തിന് കാശ് കൊടുക്കണം. 50 രൂപയാണ്
ഒരു ഹബ് മാറ്റിയിരുന്നതിന്. ഞങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്ന കാര്യം ബാക്കിയുള്ള കുറേ ഇന്ത്യൻ യൂട്യൂബേഴ്സ് ഉണ്ട് ഇങ്ങനെ ഡിസ്ക് മാറ്റിയിട്ട് അവർ 1000 രൂപയായിരിക്കുന്നത്. പക്ഷെ കോട്ടയത്ത് ഞാൻ അന്വേഷിച്ച് കേട്ട റേറ്റാണ് 1300, 1700. അത് രണ്ടും കേട്ട് നല്ല പരിചയമുള്ള കെ വി ശർമ്മയും ഹെമന്ത് സൈക്കിൾസ് 1000 രൂപയായിരിക്കും നിങ്ങൾ ഓൺലൈനിൽ കേട്ടിരിക്കുന്നത്. പക്ഷെ 1000 രൂപയല്ല, 1000 കൂടുതൽ റേറ്റാവും. ഓൺലൈനിൻ്റെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ 1000 റേറ്റാവും, 2000 സംതിങ് ആവും. ഇത് നാട്ടി നമ്മൾ കോട്ടയത്ത് കടയിൽ നിന്നുള്ള റേറ്റാണ്, രണ്ട് കടയാണ്. നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്ത് കുറയ്ക്കാമെങ്കിൽ അത് എത്ര രൂപ കുറഞ്ഞു എന്നുള്ളത് കമൻറ്റ് ബോക്സ് ചെയ്യുക, ബാക്കിയുള്ളവർക്കൊരു ഹെൽപ്പാവും. ഇനി എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്നുള്ള ഇതെൻ്റെ ഹീറോയുടെ സൈക്കിളാണ്, 2011 മോഡലാണ്, എക്സ്പോർട്സ് F1 സീരീസിൽ ഉള്ള സൈക്കിളാണ്. ഇത് ഫ്രണ്ടും ബാക്കും ഷോക്കും, ഫ്രണ്ട് ക്വിക്ക് റിലീസ് ബ്രേക്കാണ് ഇതിന്. ബാക്ക് ക്വിക്ക് റിലീസ് അല്ല, സാധാ ഞങ്ങളെപ്പോഴും കാണുന്ന പോലത്തെ ബ്രേക്ക് സിസ്റ്റമാണ്. ഇതിന് ഞാൻ ഡിസ്ക് കയറ്റാൻ പോവാം ഫ്രണ്ടും ബാക്കും. ഇതാണ് ഹബ്ബ്, ഈ ഹബ്ബ് റീപ്ലേസ് ചെയ്യണം. ഫ്രണ്ടിലെ ഹബ്ബ് റീപ്ലേസ് ചെയ്യണം, ബാക്കിലെ ഹബ്ബ് റീപ്ലേസ് ചെയ്യണം. ഈ രണ്ട് ഹബ്ബ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ആൾക്കാർക്ക് ചെയ്യാവുന്ന കാര്യമല്ല. ചെയ്യാവുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഇവിടെ ഒരു പിരിയുണ്ട്, ഈ പിരി ഊരി ഇത് ഇത്ര എണ്ണത്തിൻ്റെ ഫുൾ പിരി ഊരണം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഏതെങ്കിലും ഇത് കമ്പിക്ക് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ആ കമ്പി റീപ്ലേസ് ചെയ്യണം. അത് റീപ്ലേസ് ചെയ്ത് അതിന് ഉപകരണത്തിന് 3 രൂപയുള്ളൂ. അത് റീപ്ലേസ് ചെയ്യുന്ന അത് കഴിഞ്ഞ് ഇത് അലൈൻമെൻ്റ് ചെയ്യണം. അലൈൻമെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് സ്പെഷ്യൽ ടൂളൊക്കെ വേണം, അതൊന്നും നമ്മുടെ ഇല്ല. അപ്പം ബെറ്റർ നമ്മൾ പുറത്ത് കൊടുക്കുന്നതായിരിക്കും. അത് കാരണം ഞാനത് പുറത്ത് കൊടുത്ത് ചെയ്യാൻ പോവാം. എന്നോട് ഇവിടെ ഇപ്പം ഒരു 5 to 6 kilometer റേഡിയസിനകത്ത് ആകെ ഒരു സൈക്കിൾ വർക്ക്ഷോപ്പേ ഉള്ളൂ. അപ്പം 300 രൂപയാണ് ഒരു സൈഡിന്, അതായത് 150 രൂപ ഒരു വീലിന്, 150 രൂപയാണ്. അപ്പം ഹബ്ബ് ഞാൻ കോട്ടയത്ത് ഞാൻ ഇത് മേടിച്ച ഹബ്ബും ഡിസ്കും മേടിച്ച കടയിൽ തന്നെ കൊടുത്തു. അവിടുത്തെ ബായി അത് നേരേക്ക് തന്നിട്ടുണ്ട്. അപ്പം മാറ്റിയത് പുതിയ ഹബ്ബും അതിൻ്റെ ഡിസ്കുമാണ്. ഇത് ഫ്രണ്ടാണ്, ഫ്രണ്ടിലെ അപ്പം എൻ്റെ കുറച്ച് കമ്പി കംപ്ലൈൻ്റ് ആയിരുന്നു. ഒരു ഈ ഫ്രണ്ട് സെക്ഷനിൽ 5 എണ്ണം മാറിയിട്ടുണ്ട്. ഇത് ഈ കാണുന്ന ബോൾട്ട് ജസ്റ്റ് ഫാഷന് വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് യൂസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ചുമ്മാ സ്പിൻ ചെയ്ത് കയറ്റിയിരിക്കുക. ഇതിനകത്ത് കാലിപ്പർ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഫ്രെയിം അലോട്ട് പിടിപ്പിക്കുന്ന സെറ്റ്. ഇനി ഇത് ഫ്രെയിം അലോട്ട് കയറ്റാം. ഇത് ഇപ്പോൾ സൈക്കിൾ അപ്സൈഡ് ഡൗൺ ആണ് വെച്ചിരിക്കുന്നത്. അത് കാരണം മേളിലത്തെ, അതായത് ഇപ്പോൾ വെച്ചിരിക്കുന്നതിൽ താഴത്തെ കമ്പിയെ വേണം കയറ്റാൻ. ഇത് പുറകിലത്തെ പെട്ടെന്ന് കയറും, അതായത് വലിപ്പം കൂടുതലാണ്. ഫ്രണ്ടിൽ അങ്ങനെയല്ല, ഈ ഇതിന് മൗണ്ടിനേക്ക വലിപ്പം കുറവായിരിക്കും. ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ജസ്റ്റ് സ്ക്രൂ ചെയ്ത് വെച്ചേക്കണം, എളുപ്പത്തിനാണ്. ഇത് സ്ക്രൂ ചെയ്യാനായിട്ട് ഇതിൻ്റെ സ്ക്രൂ സെക്കൻഡ് സ്ക്രൂ ഇൻസേർട്ട് ചെയ്യാണ്. രണ്ടിനും സ്റ്റാർ സ്ക്രൂ ആണ്, അതുകൊണ്ട് സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക കയ്യിൽ.
ഇച്ചിരി ലൂസായിട്ട് പിടിപ്പിച്ചാൽ മതി. നമുക്ക് ജസ്റ്റ് ഇത് അവിടെ ഇരിക്കണം എന്നുള്ളത്. ഇതാണ് ബാക്കിലെ ടയർ വിത്ത് റിമ്മും ഡിസ്ക് ബ്രേക്കും ഫിറ്റ് ചെയ്തിട്ടുള്ള. ഈ ഡിസ്ക് ഈ സൈഡ് വരണം, ഡിസ്ക് ഈ സൈഡ് വരണം, ഗിയർ ആ സൈഡിലും പോകണം. അതിൽ ഞങ്ങൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇത് ചെറുതായിട്ട് ടൈറ്റ് ചെയ്യാം. ജസ്റ്റ് ഇത്രയും ചെയ്തതിന് ഇനിയിപ്പം നമുക്ക് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ സ്റ്റാൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് ഇൻസേർട്ട് ചെയ്യണം. സ്റ്റാൻഡ് ഉള്ളവർക്ക് ചിലർ സ്റ്റൈലിന് വേണ്ടിയിട്ട് സ്റ്റാൻഡ് ഊരി വെക്കും. സ്റ്റാൻഡ് ഊരി വെക്കുന്നവരാണെങ്കിൽ സ്റ്റാൻഡ് ഇല്ലാതെ ചെയ്യണം. ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. ജസ്റ്റ് ഇത്രയും ചെയ്യുക. ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സി മൗണ്ട് ഈ വീലിൻ്റെയും ഈ മെറ്റലിൻ്റെയും ഇടയ്ക്ക് വരണം. ഒപ്പം ഈ ഡിസ്ക് ബ്രേക്കിൻ്റെ ഇടയ്ക്ക് പാഡും ചെല്ലണം. അത് ഇനി എങ്ങനെ ഫിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇതിപ്പോൾ നോക്കി അറിയാം കറക്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം രണ്ടിൻ്റെ ഇടയ്ക്കാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ടൈറ്റ് ചെയ്യാം. എപ്പോഴും ടൈറ്റ് ചെയ്യുമ്പോൾ രണ്ട് സൈഡും ഈക്വലായിട്ട് ടൈറ്റ് ചെയ്യണം. ഓക്കെ, കുറച്ച് ഭാഗം എനിക്ക് ഫിലിം ചെയ്യാൻ പറ്റിയില്ല. ഒന്ന് ഹബ്ബ് മാറ്റിയിരുന്നേ, അത് കോട്ടയത്ത് കൊണ്ടാണ് ചേച്ചി. അത് കിറ്റ് മേടിച്ച ഹൈമൻ സർക്കിൾസിൽ നിന്ന് തന്നെയാണ് കിറ്റ് മേടിച്ച ഒരു ബാഗ് ചെയ്തത്. ബാക്കി ഫിറ്റിങ്സ് നമ്മളാണ് ചെയ്തത്. അതിൽ എൻ്റെ സൈക്കിളിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ ഫോർക്ക് വീതി കുറവാണ്. അതായത് സസ്പെൻഷൻ ഫോർക്ക് ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ആ ഫോർക്കിന് ഈ ഇങ്ങനെയുള്ള ഗ്യാപ്പ് കുറവാണ്. ഡിസ്കും ചേർത്തുള്ള ഹബ്ബ് ആ ഗ്യാപ്പിൽ കയറില്ല. അപ്പം ഞാൻ ഈ ഇങ്ങനെ ഇരിക്കുന്നതിൽ ആ ഗ്യാപ്പിൽ ജാക്കി കാർ ജാക്കി വെച്ച് വൈഡൻ ചെയ്തു. വൈഡൻ ചെയ്തതിന് ശേഷം ഹബ്ബ് കയറി, പിന്നെയും ഡിസ്ക് കയറത്തില്ലായിരുന്നു. പിന്നെ ഡിസ്കിൻ്റെ ഹൈറ്റ് അല്ല റേഡിയസ് വരുന്നിടം വരെ ഉള്ളതാണ് ചളക്കി ഹാമർ വെച്ച് അടിച്ച് ചളക്കുകയായിരുന്നു. ഇത് യൂണിവേഴ്സൽ ഫിറ്റായിട്ടൊക്കെ വരുന്ന കിറ്റായിരുന്നു. നമ്മൾ എക്സ്ട്രാ മേടിക്കുന്ന കിറ്റായിരുന്നു. ഓരോ സൈക്കിളിനും നമ്മൾ നമ്മുടെ കസ്റ്റമൈസേഷൻ ചെയ്താലേ ഫിറ്റിംഗ് കയറത്തുള്ളൂ. അതുപോലെ തന്നെ ഞങ്ങൾ മേടിക്കുന്ന കൂട്ടത്തിൽ സിറ്റൈസ് ഒരു 8 മേടിക്കുന്നത് തന്നെയായിരിക്കും. എന്തെങ്കിലും ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്താൻ ഹെൽപ്ഫുള്ളായിരിക്കും. ഞങ്ങൾ മേടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ക്ലാമ്പ്, അതായത് ഫോർ കാരോട്ട് പിടിച്ച് നിൽക്കുന്ന ക്ലാമ്പിന് ഫ്രണ്ടിൽ വലുപ്പക്കുറവായിരുന്നു, പുറകിൽ വലുപ്പ കൂടുതലായിരുന്നു. ഫ്രണ്ടിൽ ഞങ്ങൾ സിറ്റേ ഉപയോഗിച്ച് നിർത്തി. ബാക്കിലേത് സിറ്റേ അല്ല, ജസ്റ്റ് ചുമ്മാ കയറ്റിയിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് പ്രോപ്പർ ഫിറ്റിങ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ഡിസ്ക് വളയും. ഈ ക്ലാമ്പേൽ ഇത് കിടന്ന് ബ്രേക്ക് പാഡ് കിടന്നോളും ഓടിക്കളിക്കും. അപ്പോൾ നമ്മൾ ബ്രേക്ക് കുറവായിരിക്കും. കുറച്ച് ദിവസം ഓടിച്ച് കഴിയുമ്പോൾ റിമൂവ് ഡിസ്ക് വളയാനുള്ള സാധ്യത. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫോർക്ക് ബെൻഡ് ചെയ്തിരിക്കുകയാണ്. സൈക്കിളിൻ്റെ ഫ്രണ്ട് ഫോർക്ക് ബെൻഡ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ചളുക്കിയിട്ടുണ്ട് ഈ സൈഡ്. ഈ ഇത് കണ്ടോ, ഇത്രയും ഭാഗം ചളുക്കിയിരിക്കുക. ഈ ഡിസ്ക് ബ്രേക്കും ക്ലാമ്പും കയറാവുന്ന ചളുക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ നോക്കിയാൽ കാണാം ഈ ക്ലാമ്പിന് വലുപ്പം കുറവായിരുന്നു. ഇതുപോലെ സ്ക്രൂ ഇവിടെ വന്ന് ജോയിൻറ്റ് ചെയ്യത്തില്ല. അത് കാരണം നമ്മൾ പകരം സിപ്റ്റൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിപ്റ്റൈസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ചളുക്കി അതിൻ്റെ കറക്റ്റ് സൈസിലാക്കാൻ നോക്കി. അതാണ് ഫ്രണ്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ബാക്കിൽ ഇതുണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ക്ലാമ്പ്
ബാക്കിലെ പൈപ്പിനേക്കാൾ വിഡ്ത് കൂടുതലാണ്. അതുകാരണം തന്നെ ഇത് ഇതിത്തെ കടന്ന് ഓടിക്കളിക്കും. അതായത് വലുപ്പം കുറവായ കാരണം ഇതിത്തെ കടന്ന് ഓടിക്കളിക്കും. ഈ കേബിള് തിരിച്ചു വെച്ചിരിക്കുന്നതെന്നുള്ളേ ഉള്ളൂ, ഇത്തെ നിന്ന് വരുന്ന കേബിള് തന്നെ കേട്ടോ ഈ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ടൈപ്പ് ബ്രേക്ക് പാഡ് സെറ്റപ്പാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഈ യൂണിറ്റ് ഇങ്ങനെ നിൽക്കുന്ന യൂണിറ്റിനെ ഇങ്ങോട്ടും അങ്ങോട്ടും ടിൽറ്റ് ചെയ്യാം, അതിനകത്തെ പാഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. അതിൽ നമുക്ക് അങ്ങോട്ട് ബെൻഡ് ചെയ്യാനാണെങ്കിൽ ഈ ഇത് ആണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് അങ്ങോട്ടാണ് ടിൽറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ താഴത്തെ ഇതാണ് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അകത്തെ പാഡാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഇവിടെ പുറകിൽ രണ്ട് അല്ലെങ്കിൽ സ്ലോട്ടുകളുണ്ട്. ഇത് രണ്ടും ടൈറ്റ് ചെയ്യുന്നതും ലൂസൻ ചെയ്യുന്നതും അനുസരിച്ചാണ് അകത്തെ പാഡുകൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യുന്നത്. അങ്ങനെ ടിൽറ്റ് ചെയ്യാം, അകത്തെ പാഡും അഡ്ജസ്റ്റ് ചെയ്യും. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ മുകളിലത്തെ ഇതാണ് അലങ്കിയാണ് സ്ക്രൂ ചെയ്യേണ്ടതും താഴത്തെ ആണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട അലങ്കി സ്ലോട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഏതിനാണോ സ്പ്രിങ് ലോഡ് ചെയ്തുള്ള അലങ്കി ഉള്ളത്, ഇതിപ്പോൾ നമുക്ക് നോക്കിയറിയാം ഈ സെറ്റിന് സ്പ്രിങ് ലോഡ് ചെയ്താണ് വരുന്നത്, അതേസമയം ഇതിന് സ്പ്രിങ് ലോഡ് ചെയ്യാതാണ് വരുന്നത്, അല്ല ഇതിന് സ്പ്രിങ് ലോഡ് ചെയ്യാതാണ് വരുന്നത്. സ്പ്രിങ് ലോഡ് ചെയ്തതും സ്പ്രിങ് ലോഡ് ചെയ്യാത്തതും തമ്മിൽ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. സ്പ്രിങ് ലോഡ് ചെയ്തിരിക്കുന്നതിൻ്റെ കാര്യം ചെറിയ ചെറിയ വൈബ്രേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ പുറകിൽ ഇതിനും ബ്രേക്ക് പാഡിൻ്റെ പുറകിൽ ഒരു അലങ്കി സ്ലോട്ടുണ്ട്, അത് കാണിച്ചു തരാം. അലങ്കി സ്ലോട്ടുണ്ട്, ഇത് സ്ക്രൂ ഒറ്റെണ്ണേ ഉള്ളൂ, മറ്റേതിന് രണ്ടെണ്ണം ഉണ്ട്. ഇത് ടൈറ്റ് ചെയ്യുന്നു ലൂസൻ ചെയ്യുന്നതും പോലെ ഇരിക്കും അകത്തെ ബ്രേക്ക് പാഡിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്.